warahmatullahi wabarakatuh. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala asyrafil mursalin wa ala alihi wa sahbihi ajma'in. Bismillah, nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu. ونشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. وقال النبي صلى الله عليه وسلم: الصلاة علي نور في القلب ونور في القبر ونور على الصراط. صدق رسول الله. وقد سن أهل العلم والفضل والتقى قياما على الأقدام مع حسن إمعاني بتشخيص ذات المصطفى فهو حاضر بأي مكان فيه يذكر بلداني. فطوبى لمن تعظيمه جل قصده ويا فوزه يحظى بعفو وغفران. ألا يا رسول الله يا روح روحنا ألا يا رسول الله يا روح روحنا نرجو اللقاء أبدا دواما محمد يا رب بالمصطفى بلغ مقاصدنا لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك.
للخلق كلهم. وعلم مت سيدنا ومولانا محمد ارحم رحمنا يا الله نمره پرسوده مايا ആത്മീയ സമാഗമം അവൻ സ്വീകരിക്കുന്ന സുഹൃതങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹദീയവരുകളുടെ സർവ നന്മകളും ബറക്കത്തുകളും അവിടുത്തെയൊക്കെ തറുബിയത്തും അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ സദാസമയം നൽകുമാറാവട്ടെ. ഈ മഹനീയമായ സംഗമത്തിന്റെ എല്ലാ ജാഹുകളും മദദും അല്ലാഹു നമുക്ക് തൗഫീഖാക്കി നൽകുമാറാവട്ടെ. ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇതിന് നേതൃത്വം കൊടുക്കുന്ന സർവസാദാത്തിങ്ങൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദുർഗായി സൂർക്കുമാറാവട്ടെ. വളരെയധികം ആദരവും നിറഞ്ഞ സാദാത്തിങ്ങളെ, ഈ മഹനീയമായ സംഗമത്തിൽ ഇവിടെ എത്തിച്ചേർന്ന മഹദിയുടെ മുഹിബീങ്ങളായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അലംഘനീയമായ അനുഗ്രഹത്താൽ വളരെ പരിശുദ്ധമായ ഒരു രാത്രിയിൽ പരിശുദ്ധയായ മഹദിയുടെ ചാരത്ത് പരിശുദ്ധരായ വ്യക്തിത്വങ്ങളെ കാംക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്ന ഈ സന്ദർഭം തീർച്ചയായും നമ്മുടെ ജീവിതത്തിലെ വളരെ മനോഹരമായ ഒരു മുഹൂർത്തമാണ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നമ്മുടെ ഈ മഹത്തായ പരിപാടിയിലേക്ക് മഹദിയുടെ മദദ് ആഗ്രഹിച്ച് ധാരാളം മുഅ്മിനീങ്ങൾ സഹോദരിമാരെത്തിയിട്ടുണ്ട്. ഈ ചെറിയ എളിയ പരിപാടി എല്ലാവർക്കും സൗകര്യം ചെയ്യാൻ പരമാവധി നമ്മുടെ സാദാത്തിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും മഹദിയോടുള്ള മഹബത്ത് കാരണം പ്രതീക്ഷക്കപ്പുറത്തേക്ക് എത്തിയ നമ്മുടെ ഉമ്മമാർ, നാം നിലകൊള്ളുന്ന സ്ഥലം ഹൈവേയുടെ പരിസരമായതുകൊണ്ട് പരമാവധി ശ്രദ്ധാപൂർവം മക്കളെയും പേരക്കുട്ടികളെയും സംരക്ഷിച്ചുകൊണ്ട് തിരക്കുകളിൽ നിന്ന് അകന്നു നിന്ന് കൂടിക്കലരാത്ത വിധം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ പരിശുദ്ധമായ സദസ്സ് മഹദിയുടെ ചാരത്ത് നടക്കുന്ന സ്വലാത്ത് മജ്ലിസിന്റെ 16-ാമത്തെ വാർഷികം കൂടിയാണ്. ഓരോ വ്യാഴാഴ്ചകളിലും നമ്മുടെ മഹാന്മാരായ സാദാത്തിങ്ങളുടെ നേതൃത്വത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പേരക്കുട്ടിയായ മഹദിയുടെ ചാരത്ത് തങ്ങളുടെ സങ്കടങ്ങൾ പറയാനും പരിഭവങ്ങൾ അറിയിക്കാനും അവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം ലഭിക്കാനും വേണ്ടി ധാരാളം പേർ ഇവിടെ സംബന്ധിക്കാറുണ്ട് എന്നത് യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. മഹാന്മാരായ സാദാത്തിങ്ങളുടെ ഈ ചെറിയ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഈ മഹനീയമായ സന്നിധാനത്തിലേക്ക് വരാനുള്ള കാരണം ഇവിടെ സംഘടിപ്പിക്കുന്നത്, നാം പറയുന്നത്, പരസ്പരം അറിയിക്കുന്നത്, ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന കൃത്യമായ കാരണം സയ്യിദുൽ വുജൂദ് ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
വിശാലമായ ഒരു പ്രഭാഷണം ഇവിടെ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും മഹാനരായ സയ്യിദ് അവർകൾ വരുന്നത് വരെ സ്വലാത്ത് എന്ന് പറയുന്ന മഹാത്ഭുതത്തിന്റെ കാരണം തേടിയാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടതെന്തിനും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പോരിശ പറയാൻ, അവിടുത്തെ അവതാരങ്ങൾ അറിയിക്കാൻ, അവിടുത്തെയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അയവിറക്കാൻ വൈമനസ്യമുള്ളവർ, ഈമാനിന്റെ കണിക മനസ്സിൽ ബാക്കിയുള്ളവർ ആരും തന്നെ ഈ ലോകത്തിലില്ല എന്നത് സത്യമാണ്. പരിശുദ്ധമായ സ്വലാത്ത് എന്ന് പറയുന്നത് നമ്മുടെ പ്രയാസങ്ങൾക്കുള്ള പരിഹാരമാണ് എന്ന് പറഞ്ഞത് നമ്മുടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട സാദാത്തീങ്ങളുടെയൊക്കെ വല്ലിപ്പയായ കള്ളം പറയാത്ത നേതാവായ സാദിഖുൽ മസ്ദൂഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബിനെ, അവിടുത്തെ ചര്യകളെ, അവിടുത്തെ ചരിത്രങ്ങളെ ഖിയാമത്തു നാള് വരെ ഇവിടെ നിലനിൽക്കണമെന്നത് പടച്ച റബ്ബിന്റെ തീരുമാനമാണ്. നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയത് ഇവിടെ വന്നത്, സാദാത്തീങ്ങളുടെ കരങ്ങൾ ചുംബിക്കുന്നത്, നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഹബീബിനോടുള്ള അതിശക്തമായ അനുരാഗത്തിന്റെ ചെറിയ ചെറിയ കണങ്ങളാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാത്തൊരു ലോകത്തെ കുറിച്ച്, ഹബീബുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളില്ലാത്ത ഒരു ലോകത്തെ പറ്റി, പ്രപഞ്ചത്തെ പറ്റി ആലോചിക്കാൻ അള്ളാഹുവിന്റെ അടിമകളായ ഒരാൾക്കും സാധ്യമല്ല എന്നത് ഒരു സത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലൗലാക ലൗലാക ലമാ ഖലഖ്തു ലഫുലാ, നമ്മൾ ഈ കാണുന്ന സുഖങ്ങളും നമ്മൾ ഈ അനുഭവിക്കുന്ന മുഴുവൻ ആർഭാടങ്ങളും നമ്മുടെ മനസ്സുകളിൽ കുടികൊള്ളുന്ന ആനന്ദങ്ങളും പരമാനന്ദങ്ങളും ഈ നശ്വരമായ ലോകത്ത് നമുക്ക് ലഭിക്കുന്ന മുഴുവനും സ്വർഗവും നരകവും ആകാശവും ഭൂമിയും മണ്ഡകടാകങ്ങളും പ്രപഞ്ചങ്ങളും എല്ലാം ഇവിടെ വന്നിട്ടുള്ളത് തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ആരെ? സയ്യിദുൽ വുജൂദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെയാണ് ഇമാമുൽ ബുസൂരി റഹിമഹുള്ള പറഞ്ഞത്, ലം തുഖ്റജി ദുനിയ മിനൽ അദമി, ഇല്ലാത്ത ഒരു ശൂന്യതയിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ, ഇങ്ങനൊരു ലോകത്തെ നോക്കൂ നിങ്ങൾ. ഒരു സയ്യിദത്ത് നമ്മെ വിളിക്കുമ്പോഴേക്ക് നാം ഉത്തരം നൽകാനുള്ള പ്രേരണ എന്താണ്? ഹബീബിനോടുള്ള അടങ്ങാത്ത നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ശക്തമായ സ്നേഹമാണ്. അള്ളാഹു നിലനിർത്തി തിരുമാറാവട്ടെ. സ്വലാത്തുകളില്ലാത്ത നാട് എവിടെയാണ്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറയാത്ത സ്ഥലങ്ങൾ എവിടെയാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കിടാങ്ങളുടെ സേവനങ്ങളില്ലാത്ത ലോകം എവിടെയാണ്? അതുകൊണ്ട് തന്നെയാണ് പിൽക്കാലത്ത് ആർക്കെങ്കിലും ശങ്ക വരുന്നുവെങ്കിൽ, സ്വലാത്തുമായി ബന്ധപ്പെട്ട സംശയത്തിന്റെ നിഴൽ വരുന്നുവെങ്കിൽ, സ്വലാത്ത് കൊണ്ട് പരിഹാരമുണ്ടാവില്ല എന്ന തെറ്റിദ്ധാരണ വരുന്നുവെങ്കിൽ, അവരെയൊക്കെയും തിരുത്തിക്കൊണ്ട് സയ്യിദുൽ വുജൂദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരു ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അസ്സലാത്തു അലയ്യ, ഹബീബ് പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് സ്വലാത്തിന്റെ മജ്ലിസായതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് നിർഗളിക്കുന്ന സ്വലാത്തുകൾ മദീനയിലേക്കുള്ള സമ്മാനമായി പരമാവധി ഒഴുകി ഒഴുകി വരട്ടെ. ഈ സദസ് മദീനയിലേക്കുള്ള സമ്മാനമാകട്ടെ. അവിടുന്ന് നമ്മെ കാണുന്ന രൂപത്തിൽ സ്വീകരിക്കുന്ന പാദത്തിലുള്ളതാക്കി തരട്ടെ. റസൂലുള്ള പറയാണ്, അസ്സലാത്തു അലയ്യ, എന്റെ മേലിൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ, നൂറും ഫിൽ ഖൽബ്, അത് ഹൃദയത്തിന് ശാന്തത നൽകുന്നതാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് കൊണ്ടുള്ള മെറിറ്റുകൾ നമ്മൾ മനസ്സിലാക്കും. ഈ സ്വലാത്ത് ഹൽക്കകൾ എന്തിനാ സംഘടിപ്പിക്കുന്നത്? സ്വലാത്ത് മജ്ലിസ് കൊണ്ട് എന്താ പരിഹാരം? രണ്ട് പരിഹാരമല്ല, മൂന്ന് പരിഹാരമുണ്ട് എന്ന്
സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്നെയാണ് പറയുന്നത്, ടെൻഷൻ ഇല്ലാത്തവരാരാണുള്ളത്, വിഷമങ്ങളില്ലാത്തവരാരാണുള്ളത്, ടെൻഷനിന്റെ പിരിമുറക്കത്തിൽ അകപ്പെടുമ്പോഴല്ലേ നമുക്ക് സ്വലാത്ത് മജീസ് വേണമെന്ന് തോന്നുന്നത്, മക്കാമുകളിലേക്ക് നമ്മൾ എപ്പോഴാ ചെല്ലാറുള്ളത്, മനസ്സിൽ സങ്കടം വരുമ്പോഴാണ്. ഒരു കുഴപ്പമില്ലാത്ത ഒരാളും മനസ്സിൽ ഒരു ടെൻഷൻ ഇല്ലാത്ത ഒരാളും ഒരു സദസ്സിലേക്കും പോകാറില്ല, നമ്മുടെ ആവശ്യങ്ങൾ തീർക്കാറില്ല. ചെറിയ രോഗം വരുമ്പോഴേക്ക് അള്ളാഹു നമുക്ക് ശുഭ നൽകുമാറാവട്ടെ. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രോഗം ബാധിക്കുന്ന ഇടം ഹൃദയമാണ് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അസ്സലാത്തു അലയ്യ, എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ, എന്റെ പേരിൽ ഒരാൾ സ്വലാത്ത് അവതാരങ്ങൾ അറിയിച്ചാൽ, നൂറും ഫിൽ ഖൽബ്, നിങ്ങളുടെ ഹൃദയങ്ങളിൽ വന്ന ടെൻഷൻ ഉണ്ട്, കടം കൂടി, കെട്ടിച്ചയക്കാനുള്ള പെണ്ണിനെ ഓർത്ത്, മകളെ ഓർത്ത്, അല്ലെങ്കിൽ ജി എസ് ടി മുഖേന, ഡിമോണിറ്റൈസേഷൻ മുഖേന കെട്ടിക്കുടുങ്ങിയ കടങ്ങളോർത്ത്, കച്ചവടത്തിന്റെ ബ്ലോക്കുകളോർത്ത്, മറ്റു സാങ്കേതികമായ തടസ്സങ്ങളോർത്ത്, പ്രവാസികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളോർത്ത്, പിരിമുറുക്കങ്ങളുടെ ലോകത്ത് വിരാജിക്കുന്ന മനസ്സുകൾക്ക് അല്പമെങ്കിലും ആശ്വാസത്തിന്റെ കനിവ് വേണോ? എന്റെ സ്വലാത്ത് അതിന് പരിഹാരമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഹദീസ് പറയാണ്. ഇത് വ്യക്തമായ ഹദീസാണ്. നൂറും ഫിൽ ഖൽബ്, ഹൃദയത്തിന്റെ വെളിച്ചം നിങ്ങൾക്ക് വേണോ? നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലൂ, മുഹമ്മദ് റസൂലുള്ളാഹി. രണ്ടാമത് ഹബീബായ നിങ്ങൾ പറയാണ്, വനൂറും ഫിൽ ഖബ്രി, ഭൗതികമായ താല്പര്യത്തിൽ മാത്രം നിൽക്കുന്നില്ല, വനൂറും ഫിൽ ഖബ്രി, ഖബ്രിൽ നിന്ന് പരിഹാരം വേണോ? ഇരുട്ടുള്ള ഖബ്രിൽ നിന്ന് വെളിച്ചം വേണോ? ഉമ്മമാർ ശ്രദ്ധിക്കുന്നുണ്ട്, ഇരുട്ടാകുന്ന ഖബ്രിനെ ലൈറ്റ് ഹൗസായി നിങ്ങൾക്ക് സ്വലാത്ത് കൂട്ടിനുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വനൂറും ഫിൽ ഖബ്രി തീർന്നില്ല, വനൂറുൻ അലസ്സിറാത്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താൽപര്യം, സ്വലാത്ത് വിസ്മയങ്ങളുടെ വിസ്മയമാണ്, സ്വലാത്ത് അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്. അതുകൊണ്ടാണ് ചെറിയൊരു ഹദീസിലൂടെ ഹബീബായ സയ്യിദുൽ വുജൂദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, എന്റെ സ്വലാത്ത് നിങ്ങളുടെ മനസ്സിന്റെ നന്മയാണ്, പോരാ വന്നൂറും ഫിൽ ഖബ്രി, ഖബ്രിനെ കൂട്ടു വേണോ? ഖബ്രിൽ നിങ്ങൾക്ക് ചങ്ങാതിയെ വേണോ? സ്വലാത്തുണ്ട്. വന്നൂറുൻ അലസ്സിറാത്, ഭൗതികമായ പരിഹാരം സ്വലാത്തിലുണ്ട്, ആത്മീയമായ പരിഹാരം സ്വലാത്തിലുണ്ട്. സ്വലാത്തിന്റെ ലോകം വളരെ വിശാലമാണ്. ഞാനിത് സൂചിപ്പിക്കാനുള്ള കാരണം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് ആയുധമാകേണ്ടടുത്ത് ആയുധമാണ്. ധാരാളം ചരിത്രങ്ങൾ കാണാം. ബഹുമാനപ്പെട്ട അബൂ സഅദ് നൈസാബൂരി റഹിമഹുല്ലാഹ് അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന പ്രത്യേകമായ ഒരു സംഭവം കാണാം. മഹാനവരങ്ങൾ പറയാണ്, ഞങ്ങള് റസൂലുള്ളാന്റെ അരികിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയം, റസൂലുള്ളാന്റെ കൂടെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്, പെട്ടെന്ന് കളവ് നടത്തിയ ഒരു മനുഷ്യനെ കൊണ്ടുവരികയാണ്. ഹബീബായ നബിതങ്ങൾ ആ കട്ടവനെ കൊണ്ടുവന്നപ്പോ പറഞ്ഞു, അവന്റെ കൈവെട്ടണേ, കട്ടവന്റെ കൈ വെട്ടണമെന്ന് റസൂലുള്ള പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ കട്ടത് ഒരു ഒട്ടകത്തെയാണ്. കട്ട ഒട്ടകം ഹബീബിന്റെ മുമ്പിലുണ്ട്. ശ്രദ്ധിക്കണേ ഉമ്മമാരെ, വെറുതെ എങ്ങ് എക്സാഗ്രേറ്റ് ചെയ്ത് പറയുന്ന വിഷയമല്ല. കട്ട ഒട്ടകം തുണ്ടി മുതലായി
ഹബീബിന്റെ മുമ്പിലുണ്ട്. സുബ്ഹാനല്ലാഹ്, ഈ കള്ളന്റെ കൈ മുറിക്കാൻ റസൂലുള്ള പറയുകയാണ്. കൈ മുറിക്കാൻ ഹബീബെന്ന് പറഞ്ഞപ്പോ തുണ്ടി മുതലായ ഒട്ടകം ഒട്ടകം ഒച്ച വെക്കുകയാണ്. ഒട്ടകം പറയുന്നു, നബിയേ അവന്റെ കൈ വെട്ടരുതേ, അവന്റെ കൈ മുറിക്കരുതേ നബിയേ. സംസാരശേഷിയില്ലാത്ത ഒട്ടകം പറയുന്നു, അവന്റെ കൈ വെട്ടിക്കളയരുത് നബിയേ. സുബ്ഹാനല്ലാഹ്, ഹബീബായ നബി തങ്ങൾ ഒട്ടകത്തിന്റെ വാക്ക് കേട്ടപ്പോ കട്ടവനായ കള്ളനോട് ചോദിക്കുന്നു, എന്തുവാടാ നീ ചെയ്തു വെച്ചിട്ടുള്ളത്? നിനക്ക് വേണ്ടി ശ്രദ്ധിക്കാൻ, നിനക്ക് വേണ്ടി റക്കമെന്ത് പറയാൻ ഒട്ടകം പോലും മുന്നോട്ട് വരുന്നുവെങ്കിൽ അതിന് മാത്രം കള്ളനായിരുന്നിട്ട് പോലും നീ ചെയ്ത നന്മ എന്താണ്? സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് ആ മനുഷ്യൻ കള്ളൻ പറയുന്നത്, ഞാൻ ദിവസവും 100 വട്ടം അങ്ങയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് കളവ് നഷ്ടപ്പെട്ട ഒട്ടകം പറയാണ്, നബിയേ ഇവനെ കൈവെട്ടരുത്, അതുകൊണ്ട് നാളെ മുതൽ എല്ലാരും കട്ടിട്ട് സ്വലാത്ത് ഇല്ലാതെ പരിഹരിക്കുന്നല്ല പറഞ്ഞത്. എന്തെങ്കിലും ഒരു വിഷയം പറയുമ്പോ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിത്. വാട്സപ്പിന്റെയും അതുപോലുള്ള സംവിധാനങ്ങളുടെയും കാലമാണ്. പകുതി കേട്ടിട്ട് ക്ലിപ്പാക്കിയിട്ട് നാളെ ക്ലിപ്പായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് കക്കാരുടെ സൗകര്യത്തിന് വേണ്ടി പറഞ്ഞതല്ല. അള്ളാഹു തആല നമ്മ ഖൈറിന്റെ അഹിലുകാരിപ്പെടുത്തി തരട്ടെ. സ്വലാത്തിന്റെ അത്ഭുതങ്ങളായ ലോകം നോക്കൂ നിങ്ങൾ. സയ്യിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സ്വലാത്ത് ചൊല്ലിയതിന്റെ പേരിൽ ലോകത്തിൽ അംഗീകരിക്കപ്പെട്ട മഹാജനന്മാർ. ഒരാളെ മുത്തൈമൂനും കൂടെ ഹജ്ജിന് പുറപ്പെട്ടു. ഹജ്ജിന് പുറപ്പെട്ടു പകുതിയിലെത്തിയപ്പോ വാപ്പ മരിച്ചു. വാപ്പ മരിച്ച് മക്കയിലേക്ക് എത്തിയിട്ടില്ല. ഈ മകന് ഭയങ്കര സങ്കടമായി, മകന് വലിയ വിഷമമായി. അങ്ങനെ മകൻ മയ്യിത്തുമായി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് വാപ്പന്റെ മുഖം വിവർണമായി കറുത്തിരുണ്ടുപോയി. ഈ മകൻ വല്ലാത്ത സങ്കടത്തിലായി. വാപ്പന്റെ മുഖക്കാകെ വിവർണമായി. സുബ്ഹാനല്ലാഹ്. വാപ്പന്റെ മുഖമങ്ങ് വിവർണമായപ്പോ ഈ മകന് വല്ലാത്ത സങ്കടം തോന്നി. മകൻ ഇരുന്ന് കരഞ്ഞു. ഈ രൂപത്തിൽ എന്റെ വാപ്പ മരണപ്പെട്ടല്ലോ എന്ന സങ്കടമാണ്. സുബ്ഹാനല്ലാഹ്. കരഞ്ഞു കരഞ്ഞ് രാത്രി അങ്ങ് ഇരുട്ടിയപ്പോ ഈ മകന് ഉറക്കം വന്നു. ഉറക്കീനതാ വരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിത് പെട്ടെന്ന് പറയാനുള്ള കാരണം മഹാനായ സയ്യിദവരിൽ അല്പസമയത്തിനകം വരുന്നതാണ്. അതിന് മുമ്പ് ചെറിയ വിഷയങ്ങളെങ്കിലും സൂചിപ്പിക്കണമെന്ന നിലക്കാണ്. ആ സമയത്തതാ വരുന്നു മുഹമ്മദ് മുസ്തഫ. ഈ വാപ്പയുടെ മുഖം കറുത്തിട്ടുണ്ട്. ആ വാപ്പയുടെ പള്ളയങ്ങ് തുറന്നിട്ടുണ്ട്. കണ്ണുള്ളി ഉള്ളിലേക്ക് ഉന്തപ്പെട്ടിട്ടുണ്ട്. മകന് വാപ്പാന്റെ കോലം കണ്ടപ്പെട്ട അനുസരായി. അപ്പോഴാണ് സ്വപ്നത്തിൽ വരുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ വരികയാണ്. അവിടുന്ന് വരുന്ന കോലം ഇങ്ങനെയാണ്. നല്ല വെള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ട്. നല്ല പരിമളമുള്ള അത്തറ് പൂശിയിട്ടുണ്ട്. മുത്തിനബി മെല്ലെ നടന്ന് വരികയാണ്. എന്റെ വാപ്പന്റെ അരികിലേക്ക് വരികയാണ്. വാപ്പന്റെ മുഖം തടവുകയാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി തടവിയപ്പോ
ആ വാപ്പന്റെ മുഖം ഫസാറ അസദ്ദബയ. വാപ്പന്റെ മുഖം വെളുക്കുകയാണ്. ഉമ്മമാരെ, സ്വലാത്ത് മാറ്റത്തിന്റെ മാറ്റുകയാകണം, സ്വലാത്ത് ജീവിതത്തിൽ പരിവർത്തനത്തിന്റെ കാരണമാകണം. നമ്മൾ തമാശക്ക് കളിക്കാനുള്ള കുട്ടിക്കളിയെങ്കിൽ ഈ വിപന്നമായ വൃത്തികെട്ട രൂപത്തിലേക്ക് മാറ്റപ്പെട്ട മയ്യത്തും വെച്ചിട്ട് മകനെന്ന് കരഞ്ഞപ്പോ റസൂലും വരികയാണ് തടവുകയാണ് തടവിയപ്പോ ആ വാപ്പന്റെ മുഖം ശരീരം മുഴുവനും നല്ല വെളുക്കുകയാണ്. ഈ മകൻ പറയുന്നു, റസൂലും മെല്ലയെന്ന് തിരിച്ചു പോകുന്നു. പോകുമ്പോ എന്നെ കണ്ടു, ഞാനും സ്വപ്നത്തിലുണ്ട്. എന്നിട്ട് റസൂലുള്ള എന്നോട് പറയുകയാണ്, ഇന്ന അബാക കദികാലയുക് ഫിറുന്നുബ. ശ്രദ്ധിക്കണേ, നിന്റെ വാപ്പ ദോഷം അധികമായി ചെയ്യുന്നയാളാണ്. അതുകൊണ്ട് വക്കാലയുക് ഫിറു സ്വലാതാലയ, എത്ര ദോഷം ചെയ്താലും അതിനുശേഷം സ്വലാത്ത് ചൊല്ലുന്നതാണ്. എല്ലാ ദോഷത്തിനു ശേഷം സ്വലാത്ത് ചൊല്ലുന്നതാണ്. ഇങ്ങനെ ഒരു സന്ദർഭം വന്നപ്പോ സ്വലാത്ത് ചൊല്ലിയതിന്റെ കാരണം കൊണ്ട് നിന്റെ വാപ്പനെ സഹായിക്കാൻ ഞാൻ വന്നതാണ്. സാദിഖുൽ മസ്ദൂഖ് മുഹമ്മദ് മുസ്തഫ അൻത തജ്മഉ ബൈനനാ ഫിൽക വാഖിബി ഖൽബുഹു أشرف منه يا سيدي خير النبي سيدي خير النبي الصلاة على النبي الشفيع الأبطهي تماريلك نندامان لبني صلاتان തിന്മ ചെയ്യുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, കള്ള് കുടിക്കുന്നവരുണ്ട്, ലൈനടിക്കുന്നവരുണ്ട്, കഞ്ചാവിന് കൂട്ടുനിൽക്കുന്നവരുണ്ട്, കഞ്ചാവ് വലിക്കുന്നവരുണ്ട്, മദ്യപാനികളുണ്ട്, പലിശ വാങ്ങുന്നവരുണ്ട്, കൊടുക്കുന്നവരുണ്ട്. ഇനിയും നന്നാവാനുള്ള വഴി അന്വേഷിച്ചില്ലെങ്കിൽ ഖബീബിന്റെ വാതിലുകൾ നമുക്ക് മുന്നിൽ തുറന്നിട്ട് അതിലൂടെ കടക്കാനുള്ള മനസ്സ് വന്നില്ലെങ്കിൽ ഹതഭാഗ്യരാണ് നമ്മൾ. അല്ലാഹു നമ്മെ കാക്കട്ടെ, അല്ലാഹു നമ്മെ കാക്കട്ടെ. അതുകൊണ്ടാ പറഞ്ഞത്, സ്വലാത്തിന് പക്ഷപാതിത്വമില്ല, സ്വലാത്തിന് പക്ഷപാതിത്വമില്ല, സ്വലാത്തിന് നല്ലയാളാണെന്ന ഭാവമില്ല, സ്വലാത്തിന് നല്ല ആളെന്നാവണമെന്നില്ല ഭാവമില്ല. അറിയോ നിങ്ങൾ, ബഹുമാനപ്പെട്ട അബ്ദുൽ വാഹിദ് ബിൻ സയ്യിദ് റഹിമഹുല്ലാ വലിയ മഹാന അബ്ദുൽ വാഹിദ് ബിൻ സയ്യിദ് റഹിമഹുല്ലാ പറയാണ്, ഞങ്ങളെ നാട്ടില് ഒരുത്തനുണ്ടായിരുന്നു, നമ്മൾ പറയില്ലേ, ആ ഞമ്മളെ നാട്ടില് ഓന, ഓന്റെ കാര്യം പറയണ്ട, ഓനെ പറ്റി സംസാരിക്കാതിരിക്കലാണ് നല്ലത്. ആ ബഡ്ഫൂസിനെ പറ്റി മിണ്ടണ്ടെന്ന് പറയണത് പോലെ അബ്ദുൽ വാഹിദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങളെ നാട്ടില് രാജകൊട്ടാരത്തിൽ ജോലി ചെയ്യുന്ന ഒരുത്തനുണ്ടായിരുന്നു, ഒരു ഉസ്മാൻഡി ബഡ്ഫൂസ്. എന്താ അവന്റെ പരിപാടി? വഹുവ മൗസൂഫും ബിൽ ഫസാദി വൽ ഗഫല, ഫിത്നന്റെ ഉപ്പാപ്പയാണ്, മെണ്ടിയ ഫിത്നയും ഫസാദിന്റെ ആളാണ്. വൽ ഗഫലത്തി അലില്ല, നിസ്കരിക്ക പള്ളിയോ പെരുന്നാക്ക് പോലും പള്ളിക്ക് വരാത്ത ആളാണ്. ആകെ പള്ളിക്ക് വല്ലപ്പോഴാ മദ്രസയിലെങ്കിൽ പ്രശ്നം ഉണ്ടാകുമ്പോഴാണ്, സാധാരണ അങ്ങനെയാണല്ലോ. ജുമാക്കും വരൂല, പെരുന്നാക്കും വരൂല, അവിടെ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ട് തല്ലുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഒരു മണിക്കൂർ നേരത്തെ വന്നെത്തും. അങ്ങനത്തെ ജാതിയാണ്. ഒരു ദിവസം അബ്ദുൽ വാഹിദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ രാത്രി കിടന്നു, കിടന്നപ്പോ എന്റെ സ്വപ്നത്തിലേക്ക് ഒരാൾ വരുന്നു. ആരാണ്? മുഹമ്മദ് മുസ്തഫ. ഒക്കെ പറയണേ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയാണ്, അല്ലാഹുവിന്റെ ഹബീബിനെ ഞാൻ കണ്ടു. ശ്രദ്ധിക്കണേ,
ഞാനിങ്ങനെ സ്വപ്നത്തിൽ റസൂലുള്ളാഹിനെ കാണുമ്പോ ഹബീബിന്റെ കൈ ഈ പറയപ്പെട്ട കള്ളന്റെ കൈ പിടിച്ചിട്ടുണ്ട്. നാട്ടിൽ അറിയപ്പെട്ട കള്ളന്റെ കൈ പിടിച്ചാണ് റസൂലുള്ള എന്റെ കിനാവിലേക്ക് വന്നത്. സയ്യിദുൽ വുജൂദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളൊക്കെ നെവർ മൈൻഡ് ചെയ്യുന്ന അതിൽ ശരിയല്ലെന്ന് പറയുന്ന അവന്റെ കൂടെ നിൽക്കരുത് എന്ന് പറയുന്ന തെമ്മാടിയുടെ കൂടെ എന്റെ ഹബീബിനെ കണ്ടപ്പോ എന്റെ മനസ്സിൽ വല്ലാത്ത വേദന തോന്നി. ഞാൻ റസൂലുള്ളാഹിനോട് തുറന്നങ്ങ് ചോദിച്ചു, യാ റസൂലുള്ളാഹ് ഹബീബായ നബിയേ ഇന്ന ഹാദല അബ്ദ അബ്ദ സൂ നബിയേ ഇവൻ തെമ്മാടിയാണല്ലോ, ഇവൻ തങ്ങൾക്ക് പറ്റിയ ചങ്ങാതിയല്ല, ഇവൻ തങ്ങൾക്ക് പറ്റിയ കൂട്ടല്ല, എന്തിനാണ് ഇവന്റെ കൂടെ നിൽക്കുന്നത്, എന്തിനാണ് ഇവന്റെ കൈ പിടിച്ചിരിക്കുന്നത്? ഹബീബായ നബിയോട് മഹാനവരങ്ങൾ ചോദിക്കുകയാണ്, എന്തിനാണ് അവന്റെ കൈ എന്ന് പിടിച്ചത് നബിയേ? അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, നിനക്ക് സംശയമുണ്ടല്ലേ, നിനക്ക് സംശയമുണ്ടല്ലേ, അതുണ്ടല്ലോ. നമ്മുടെ നാട്ടിലെ പള്ളിയിലെ ഉസ്താദ്, ഖതീബായ ഉസ്താദ്, മുദരിസായ ഉസ്താദ്, ആ നാട്ടിൽ കള്ള് പിടിച്ച് നടക്കുന്ന കൂത്താടി നടക്കുന്ന ഒരുത്തന്റെ കൈ പിടിച്ചു പോയാൽ നമ്മള് ചോദിക്കും, ഇതിൽ ആർക്കാ ബിരാന്ത്? രണ്ടിൽ ഒരാൾക്ക് ബിരാന്താണ്, ആർക്കാ ബിരാന്ത് ചോദിക്കും. ഈ രൂപത്തിൽ അബ്ദുൽ വാഹിദ് തങ്ങൾ ചോദിക്കാണ്, എന്തുവാ നബിയെ ഈ ചങ്ങായിനെ കൈ പിടിച്ചിട്ടാണോ എന്റെ സ്വപ്നത്തിലേക്ക് വന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് റസൂലുള്ള പറയുന്നത്, മോനെ ഇവനെ പറ്റി എനിക്ക് നല്ലവണ്ണം അറിയാം, ഇവനെ പറ്റി എനിക്ക് നല്ലവണ്ണം അറിയാം, ഞാൻ ഇവന് റെക്കമെന്റ് ചെയ്യാൻ വന്നതാണ്. സയ്യിദുൽ വുജൂദ് മുഹമ്മദ് മുസ്തഫ കള്ളിനെ റെക്കമെന്റ് ചെയ്യാൻ വരെ അങ്ങനെയുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുന മാലിക് മദീന ഉറക്കെ പറഞ്ഞു, റളിയല്ലാഹു അൻഹു, മാലിക് മദീന റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് കള്ളൻ കയറി. ഇപ്പൊ സ്റ്റിക്കർ ഒട്ടിക്കുന്ന കാലമാണ്, അങ്ങനെ ഉണ്ട് എന്ന് പറയപ്പെടുന്ന കാലമാണ്, അല്ലെങ്കിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ വ്യാപകമാണെന്ന് പറയുകയും അതിന്റെ പേരിൽ കുറെ കളവുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നോക്കൂ നിങ്ങൾ, മാലിക് മദീന റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് കള്ളം വന്നു, എല്ലാ സ്ഥലം ഇങ്ങനെ പരിശോധിച്ചു, പരിശോധിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. അവസാനം കള്ളന് കിട്ടി ഒന്ന്, എന്താണത്? മാലിക് തങ്ങൾ നിസ്കരിക്കുന്നത് കണ്ടു. റളിയല്ലാഹു അൻഹു തെരഞ്ഞു തെരഞ്ഞു നോക്കുമ്പോൾ ഒന്നുമില്ല, ലാസ്റ്റിൽ പുരയിലുള്ളതെന്ന ഒരു സാധനമാണ്. മാലിക് ബിൻ ദീന റളിയല്ലാഹു അൻഹു മഹാനവരങ്ങൾ ഇങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കുന്നു, സലാം വീട്ടിൽ നോക്കുമ്പോ കള്ളൻ ഇവിടെ ഇങ്ങനെ മുമ്പിൽ നിൽക്കുന്നു. മാലിക് ബിൻ ദീന റളിയല്ലാഹു അൻഹു കള്ളനോട് പറഞ്ഞു, ഇജ്ലിസ്, നീ അവിടെ ഇരിക്ക്. കള്ളൻ അവിടെ ഇരുന്നു, ഇരുന്നപ്പോ ഞമ്മളെ പോയല്ല, വേഗം ഒരല് നോക്കാൻ വേണ്ടി പോയില്ല, കത്തി എടുക്കാൻ വേണ്ടി ഓടിയില്ല, അവിടെ ഇരുന്നിട്ട് വാല് പറയാൻ തുടങ്ങി. ആള് കൂടേണ്ട കാര്യമില്ല, ഒരാൾ മതി. അവരുടെ കൽബുകൾ അങ്ങനെയാണ്, മഹാന്മാരുടെ കൽബുകൾ അങ്ങനെയാണ്. മാലിക് ദീന റളിയല്ലാഹു അൻഹു വാല് പറയാൻ തുടങ്ങി. നീണ്ട വാലങ്ങ് കഴിഞ്ഞപ്പോ കള്ളൻ ഇങ്ങനെ കരയാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, വായല് പറയുന്നവര് പറയണം, നമ്മളെപ്പോൾ ആളുകൾ പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു നിങ്ങളൊക്കെ മുത്തഹിദുകളായ വായലുകളിൽ പെടുത്തട്ടെ, കൽബുന്നാക്കി തരട്ടെ. ഈ കള്ളൻ ഇങ്ങനെ കരയാൻ തുടങ്ങി. മാലിക് മദീന റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാ നമുക്ക് സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളി പോയാലോ? അങ്ങനെ രണ്ടുപേരും പള്ളിയിലേക്ക് പോയി. സുബ്ഹാനല്ലാഹ്, മാലിക് മദീന തങ്ങൾ ഈ കള്ളന്റെ കൈയും പിടിച്ചിങ്ങനെ പള്ളിയിലേക്ക് വരുമ്പോ പള്ളിയിൽ വരുന്ന ആളുകളൊക്കെ പറയാണ്, ഇതെന്താ എട്ടാമത്തെ അത്ഭുതമാണോ, ലോകാത്ഭുതം? വലിയ ആരിമ വലിയ കള്ളന്റെ കൈ പിടിച്ചിട്ട് പള്ളിയിലേക്ക് വരെ ആൾക്കാരൊക്കെ പരിഹസിച്ചു. മനസ്സിനിങ്ങനെ സംശയം നിസ്കരിച്ചിട്ട് ആകുമ്പോ തന്നെ ചോദിക്കും, ആൾക്കാർ വെയിറ്റ് ചെയ്തു. സുബ്ഹാനല്ലാഹ്, നിസ്കാരം കഴിഞ്ഞു, കഴിഞ്ഞിട്ട് സലാം വെച്ച് ദുആക്കെ കഴിഞ്ഞപ്പോ എല്ലാരും മുന്നിൽ ചോദിച്ചു, ഉസ്താദ് എന്ത് പറ്റി, ഇവനെ പരിചയല്ലേ, ഇവനെ പരിചയല്ലേ? അപ്പോഴാണ് മാലിക് മദീന റളിയല്ലാഹു അൻഹു പറയുന്നത്, ശ്രദ്ധിക്കണേ, ഇവനെ എനിക്കറിയാം, ഇവൻ എന്റെ വീട്ടിലേക്ക് വന്നതാണ്.
എന്റെ വീട്ടിലേക്ക് വന്നതാണ് എന്തിന്? എന്നെ കക്കാൻ വന്നതാണ്. പക്ഷേ ഇവൻ എന്നെ കക്കാനാണ് വന്നതെങ്കിലും ഞാൻ അവന്റെ കൽബങ്ങ് കട്ടെടുത്തു. ഓൻ എന്റെ സാധനം എടുക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ എന്ത് ചെയ്തു? ഓന്റെ ഹൃദയം തന്നെ ഞാൻ കട്ടു, അവനെ നന്നാക്കി വിട്ടു. സയ്യിദന മാലിക് ദീന റളിയല്ലാഹു അൻഹു. അപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു കുടിക്കുന്ന ആളുണ്ട്. സ്വലാത്തിന്റെ മഹത്വം പറയുമ്പോ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട ഒരു സാധ്യതയുണ്ട്. ഒരു വിടക്ക് എന്നറിയപ്പെടുന്ന ഒരാളോട് നമ്മൾ വിട്ടു നിൽക്കാൻ പാടില്ല. അവർ ഒരുമിച്ച് കൂട്ടി നന്നാക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആരാ വലിയ ആളെന്ന് പറയാൻ പറ്റൂല. ബഹുമാനപ്പെട്ട സുജായി മൈദു മുസ്ലിയാർ ഖദ്ദസല്ലാഹു തആല സിറഹു അല്ലദീ, മഹാനവരുകളുമായി ബന്ധപ്പെട്ടതെന്നാണ് എന്റെ ഓർമ്മ. ഒരു സംഭവം പറയുന്നുണ്ട്, മഹാനവരുകൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന കുത്തുബിനെ അന്വേഷിച്ച് നടന്നു. ഓരോ കാലഘട്ടത്തിലും ഓരോ കുത്തുബുണ്ട്. ഒരു കുത്തുബിനെ ഇങ്ങനെ അന്വേഷിച്ച് നടന്നു. അപ്പോ സുജായി മൊയ്തീൻ ശ്രീയാരുടെ ഉസ്താദ് പറഞ്ഞു, ഞാനൊരു തസ്ബീഹ് മാല നിനക്ക് തരാം. ഈ തസ്ബീഹ് മാല ആരാണോ നിന്നോട് ചോദിക്കുന്നത്, അയാൾ നിന്റെ കുത്തുബാണ്, ഈ കാലഘട്ടത്തിലെ കുത്തുബാണ്. സുജായി മൊയ്തീൻ ശ്രീയാര് കുത്തുബിനെ കാണല്ലേ, വേഗം ഉംറക്ക് പോയി. അവിടെയാണല്ലോ ഏറ്റവും വലിയ മഹാന്മാരൊക്കെ ഉണ്ടാവുക. ഉംറക്ക് പോയി, സിയാറത്തിൽ എല്ലാവരും തെരഞ്ഞു, വലിയ താടി വെച്ചാളെ മുമ്പിലൊക്കെ കുറച്ചെന്നെ നിന്നുകൊടുത്ത് തസ്ബീഹ് മാല ചോദിക്കുന്നുണ്ടോ നോക്കി. അങ്ങനെയാണല്ലോ നമ്മക്ക് വലിയ ബഹുമാനം തോന്നണമെന്നുണ്ടെങ്കിൽ വലിയ താടിയും തലയെട്ടൊക്കെ വേണം. അള്ളാഹു തആല നമ്മൾക്ക് ഖൈറിന്റെ അഹ്ലിക്കാരിൽപ്പെടുത്തട്ടെ. സാദാത്തിങ്ങളുടെ വിഷയത്തിൽ അങ്ങനൊന്നുമില്ല. താടിയില്ലെങ്കിലും അവര് പാന്റ് ഇട്ടാൽ സാദാത്തിങ്ങൾ കൈ പിടിച്ച് കുത്തണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് ഹബീബിന്റെ ചുമലയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇടയ്ക്ക് വെച്ച് പറഞ്ഞു മാത്രം. നമ്മൾ ഇവിടെ വരുന്ന സാദാത്തിങ്ങൾ, സേതിൽ കയറുന്ന സാദാത്തിങ്ങളെ ബഹുമാനിക്കും. അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ് കൊടുക്കട്ടെ. നമ്മുടെ വീടിന്റെ അപ്പുറത്തെ കച്ചവടം ചെയ്യുന്ന ഹോട്ടലിൽ കാഷ്യറായ, ഹോട്ടലിൽ പിന്നെ വേറെന്തെങ്കിലും ജോലി ചെയ്യുന്ന തങ്ങളാണോ? ആ ഓരോരു തങ്ങളാണ്, അത്രേ മൈൻഡ് ഉണ്ടാവുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവരിൽ ഏതാണ് മഹാന്മാരെന്ന് നമുക്ക് പറയാൻ പറ്റൂല. സുജായി മുഴുവൻ തെരഞ്ഞു, മക്കത്തും മദീനത്തും തെരഞ്ഞു, എവിടെ നോക്കിയിട്ടും കാണുന്നില്ല. അവസാനം നിരാശനായി, കണ്ടുമുട്ടാൻ കഴിയില്ല എന്ന് കരുതി നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്നപ്പോ നാട്ടിൽ വന്ന് ഒരു പീടികയിൽ കയറി ചായ കുടിക്കുകയാണ്. ചായ കുടിച്ച് കഴിഞ്ഞപ്പോ ചായ കടക്കാരന് കാശ് കൊടുക്കുമ്പോ പീടേക്കാരൻ പറയുന്നു, ഉസ്താദെ നിങ്ങളെ പൈസ വേണ്ട, നിങ്ങളെ പൈസ ഇപ്പൊ എനിക്ക് വേണ്ട. സുജായി മൈദൂസിയാര് പറഞ്ഞു, പറ്റില്ല, കാശ് എന്ത് തന്നെയായാലും നിങ്ങൾ വാങ്ങേണ്ടതാണ്. എത്ര നിർബന്ധിച്ചിട്ടും പൈസ വാങ്ങുന്നില്ല, എത്ര നിർബന്ധിച്ചിട്ടും കാശ് വാങ്ങുന്നില്ല. ഇയാളൊരു കാക്കയാണ്. അവസാനം പൈസ വാങ്ങാതിരുന്നപ്പോ ഈ ചായ പീടികക്കാരും സുജായി മുന്നൂസിയാരോട് പറയാണ്, ഉസ്താദേ നിങ്ങൾ വല്ലാതെ നിർബന്ധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള തസ്ബീഹ് മാല മതി, നിങ്ങൾ കാശ് തരണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മാല മതി എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരുമിച്ച് കൂടിയ മഹദിയുടെ ചാരത്ത് വന്നിരുന്ന പ്രിയമുള്ള സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ, നമ്മുടെ കൽബിൽ ഒരാളോടും ഒരു താഴ്ച വേണ്ട, ഒരാളെയും നമ്മൾ ഇൻസൾട്ട് ചെയ്യണ്ട. മഹാന്മാരുടെ ലോകം അതിലും അതിലും എത്രയോ അപ്പുറമാണ്. ഉള്ളാളത്ത് മറവെട്ടി കിടക്കുന്ന സയ്യിദ് മദനിത്തങ്ങളുടെ ചാരത്തിൽ തൊട്ടു മുമ്പിൽ കിടക്കുന്നൊരു മഹാനുണ്ട്, പുലി മൊയ്തീൻ എന്നറിയപ്പെടുന്ന മഹാനാണ്. ആരാണ് പുലി മൊയ്തീൻ? നമ്മളൊക്കെ പറയില്, എന്ത് ആവശ്യമുണ്ടെങ്കിലും അഭയമായി പ്രവർത്തിക്കുന്ന മുഹമ്മദ് അബൂബക്കർ ബിൻ കുഞ്ഞുമായും പോയ മുസ്ലിയാർ മഹാനവരുടെ മടവൂർ ഷെയ്ഖിന്റെ ഷെയ്ഖ് ഉള്ളത് നമ്മുടെ നാട്ടിലാണ്.
മടവൂര് പലവട്ടം നമ്മൾ പോയിട്ടുണ്ട്. ഉള്ളാളത്തിൽ അവിടെ മറവട്ടി കിടക്കുന്ന മഹാൻ അവിടെയുണ്ട്. എന്തായിരുന്നു പുലിമേരി എന്ന് പറയുന്ന മഹാൻ? പാളയം കോട്ട കോഴിക്കോട് പാളയം ടൗണിലും പരിസരത്തും വളരെ മോശമായ ജോലി ചെയ്തിരുന്ന ഒരു കൂലിപ്പണിക്കാരന്റെ വേഷത്തിൽ ജീവിച്ചിരുന്ന കച്ചറകളൊക്കെ എടുക്കുന്ന പരുവത്തിലായിരുന്ന ആരും അറിയാത്ത ലോകം ജീവിച്ച മഹാൻ ഇവിടെയാണ്. അത്ഭുതങ്ങളുടെ അത്ഭുതമാണ് ഔലിയാവിന്റെ ലോകം. അത്ഭുതമാണ്, അത് തിരിച്ചറിയാതിരിക്കുമ്പോഴാണ് നിഷേധിക്കുന്നത്. അബ്ദുൽ വാഹിദ് റളിയല്ലാഹു അൻഹു പറയുന്ന നബിയേ, ഈ പഹയന്റെ കൈപിടിച്ച നന്ദിനാ ഉത്തരം പറയണം നബിയേ. റസൂലുള്ള പറയുന്നു, മോനെ ഞാൻ ഇവന്റെ കൈപിടിക്കാനുള്ള കാരണം ഇവൻ ചമ്മാടിത്തം ചെയ്യുന്നവനെന്ന് എനിക്കറിയാം. ഇവനെ നന്നാക്കാനാണ് ഞാൻ വന്നത്, ഇവനെ റക്കമൂടി ചെയ്യാൻ ഞാൻ വന്നതാണ്. എന്താണ് ഇവന്റെ പ്രത്യേകത? ഹബീബായ നബിതങ്ങൾ പറയുകയാണ്, ഇന്നഹു ഫീ കുല്ലി ലൈലത്തിൽ, ശ്രദ്ധിക്കണേ ഉമ്മമാരെ, സീരിയലുകളുടെ തിരക്കിനിടയിൽ സിനിമയുടെ തിരക്കിനിടയിൽ മറന്നു പോകാത്ത ഔഷധമുണ്ടോ? തിരിച്ചറിയാത്ത മരുന്നുണ്ട്? അത്ഭുതങ്ങളുടെ അത്ഭുതങ്ങളുണ്ട്. അതിന്റെ വിധങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ് പറയാണ്. ഇവൻ ഉറങ്ങാൻ കിടക്കുമ്പോ എന്റെ പേരിൽ ആയിരം സ്വലാത്ത് ചൊല്ലുന്നവനാണ്. അതുകൊണ്ടാണ് ഇവനെ റക്കമെന്തി ചെയ്യാൻ വന്നത്, ഇവനെ റക്കമെന്തി ചെയ്ത് നന്നാക്കാനാണ് ഞാനിവിടെ വന്നത്. മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് നിങ്ങളെ സ്വലാത്തിലൂടെ നമ്മുടെ കൽബ് നന്നാക്കണം, സ്വലാത്തിലൂടെ മനസ്സ് നന്നാക്കണം, സ്വലാത്തിലൂടെ നമുക്ക് റസൂലുള്ളാഹിനെ കാണണം. സ്വലാത്ത് ചൊല്ലാൻ പല സന്ദർഭങ്ങളുണ്ട്, ധാരാളം പറയാനുണ്ട്. ഞാൻ വിശാലമായി പറയുന്നില്ല, ഒറ്റയടിക്ക് പറഞ്ഞെന്ന് തീർക്കുകയാണ്. സ്വലാത്ത് ചൊല്ലാൻ പ്രത്യേകമായ സന്ദർഭമുണ്ട്. ഒന്നാമത്തെ സന്ദർഭം, ജുമാ ദിവസം സ്വലാത്ത് പ്രത്യേക സുന്നത്താണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ രാത്രിയിലും പകലിലും സുന്നത്താണ്. എത്രയെന്നറിയോ, ജുമാ ദിവസം അൽ കഹ്ഫ് അല്ലാത്ത ഖുർആനിനേക്കാളും കൂടുതൽ പവർ സ്വലാത്തിനാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ ഇബ്നു ഹജർ അൽഹൈതമി റഹിമഹുല്ലാഹ് അവിടുന്ന് പറയുകയാണ്, ഇന്നൽ ഇസ്തിഗാന ബിഹാ യൗമൽ ജുമഅത്തി. ജുമഅയുടെ രാത്രിയും പകലും ഒരാൾ സ്വലാത്തുമായി വ്യാപൃതമായാൽ അവന് വലിയ പ്രതിഫലമാണ്. എന്തിനേക്കാളും അറിയോ, അവൻ കൂടുതൽ ചൊല്ലേണ്ടത് സ്വലാത്തിയാണ്. മിനൽ ഇസ്തിഗാന ബിതിലാവത്തിൽ ഖുർആൻ ഓതുന്നതിനേക്കാളും പവര്. ചിലര് ചോദിക്കും, ഹദീജ ഉമ്മയുടെ ചാരത്ത് വ്യാഴാഴ്ച സ്വലാത്ത് സംഘടിപ്പിക്കുമ്പോ അതിന്റെ ആവശ്യമുണ്ടോ? അതിന്റെ ആവശ്യമുണ്ടോ? അത് ബിദഅത്തല്ലേ എന്ന് പറയുന്നവരുണ്ടാകും. ഇബ്നു ഹജർ ഹൈതമി റഹിമഹുള്ള പറയാണ്, വെള്ളിയാഴ്ച രാത്രിയും പകലും ഒരാൾ സ്വലാത്ത് കൊണ്ട് മുഴുകിയാൽ ഖുർആൻ പാരായണത്തിന് കാണും അൽകഹ്ഫ് സൂറത്തല്ലാത്ത മറ്റു പാരായണങ്ങളെക്കാൾ ഏറ്റവും നല്ലത് ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത് തന്നെയാണ്. ഇൽതകബ്തു അലൽ ഖത്വാ ഗൈറ ഹസ്റിൻ വഅദബ ലക അസ്കുറു ഫീഹിയാ സയ്യിദി ഖൈറ നബിയാ സയ്യിദി ഖൈറ നബി. ഉമ്മിനീങ്ങളെ സാദാത്തീങ്ങളെ ഇരുത്തി
പറയുന്നു ഞങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിലും പറയുന്നത് ഹബീബിന്റെ മതമാണ്, പറയുന്നത് ഹബീബിന്റെ സ്വലാത്താണ്. ഞാൻ സ്വലാത്തിലൂടെ പറയുമ്പോ സ്വലാത്ത് ചൊല്ലാനുള്ള താല്പര്യം വേണോ? കൽബിൽ റസൂലുള്ള ഉണ്ടാകണം, ഹബീബിനോടുള്ള പ്രണയം വേണം, അവിടത്തെയോടുള്ള കൃത്യമായ അനുരാഗത്തിന്റെ ആശ്രയമാകണം. ഓ ചെറുപ്പക്കാരികളായ സഹോദരിയെ, ഒരുപാട് പേര് മംഗലാപുരത്ത് പഠിക്കുന്നവരുണ്ട്, കോളേജുകളിൽ പഠിക്കുന്നവരുണ്ട്. ഇടക്ക് വെച്ച് പറയട്ടെ, ചന്തമുള്ള കാമുകന വേണോ? ലൈയടിക്കാൻ പറ്റിയ കാമുകന വേണോ? സ്നേഹിക്കാൻ പറ്റിയ ഒരാളെ വേണോ? സൗന്ദര്യം നഷ്ടപ്പെടാത്ത നേതാവിനെ വേണോ? തോടാ എന്ന് പറയാത്ത കരുണയുടെ കടാക്ഷനായ ലോകത്തിന്റെ നേതാവിന്, മദീനയുടെ രാജാവിന് ആർക്കാണ് വേണ്ടത്? അവിടെ കരുണയുണ്ട്. ആ കരുണയുടെ നേതാവിനെ തടഞ്ഞു വെച്ച് കൽബിലേക്ക് ഒരാളെയും കൊണ്ടുവരരുത്. പറയുന്നു എനിക്കതിന് അർഹതയില്ല. ഹബീബായും കൽബിലേക്കൊന്ന് വന്നാ പിന്നെ ലോകം മുഴുവൻ വെറുത്താനും പ്രശ്നമില്ല. ഇടക്ക് വെച്ച് ചോദിക്കുകയാണ്, സീരിയൽ കണ്ട കരഞ്ഞ കണ്ണാണ്, സീമ കണ്ടി കരഞ്ഞ കണ്ണാണ്. എന്റെ കൂട്ടുകാരായ സഹപ്രവർത്തകരായ ചെറുപ്പക്കാരെ, നമ്മൾ ഉദ്ദേശിക്കുന്ന പെണ്ണിന്റെ മറുപടി പോസിറ്റീവായി വരാതിരിക്കുന്നു. ചങ്ങാതിയോട് പറയുന്നത്, എടാ അവരുടെ പ്രതികരണം കിട്ടിയില്ലടാ, ഇന്ന് മൂടോ ഫാനടാ, അവൾ ഹായ് പറഞ്ഞില്ല, അവളെന്നോട് ചിരിച്ചില്ല. പറയട്ടെ, ഒരു വട്ടം ചിരിച്ചാൽ ആയിരം വട്ടം ചിരിക്കാൻ, ഒരു വട്ടം വിളിച്ചാൽ പതിനായിരം വട്ടം ഉത്തരം തരാൻ, ഒരു വട്ടം എന്ന് പറഞ്ഞാൽ പതിനായിരം വട്ടം സഹകരിക്കാൻ. ഈ ലോകത്തെ സൗന്ദര്യത്തിന്റെ പരമാവധി എവിടെയാണ്? അത് മദീനയുടെ രാജാവാണ്. മക്കാനോ മക്കീനോ സമാനോ സമീനോ, ഇവിടെ ഇരിക്കുന്ന കൂടെ പറയട്ടെ, കൽബന്ന് മദീനയിലേക്ക് കൊടുക്കോ, കൽബന്ന് റസൂലുള്ളയിലേക്ക് കൊടുക്കോ. ഇന്നത്തെ ദുആക്ക് ഇജാബത്തുണ്ട്. അതിനാണ് പറയുന്നത്, സൗന്ദര്യത്തിന്റെ പരമാവധി തരാൻ ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള ഗ്ലാമറുള്ള സൂപ്പർ സ്റ്റാറിന് ജീവിതത്തിൽ അതെ
കൊടുത്ത പച്ച കുപ്പയിൽ ഒന്ന് ചെന്നിട്ട് സലാം പറയാ. നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രഭാഷണം നടത്തുന്ന നമുക്ക് ഹബീബായ നബിതങ്ങളെ പറ്റി പറയാനുള്ള അർഹതയില്ല. റസൂലുള്ളാഹിനെ തിരിച്ചറിഞ്ഞവരിൽ, ഹബീബായ നബിതങ്ങളുടെ സ്നേഹം അറിഞ്ഞവരിൽ മനുഷ്യര് മാത്രമല്ലല്ലോ. ഇവിടുത്തെ എല്ലാ മരങ്ങൾ പറയുന്നതും റസൂലുള്ളാഹിന്റെ മഹബത്തിനെ പറ്റിയാണ്. ലോകത്ത് മുഴുവൻ കല്ലിനേൽക്കുവേണ്ടത് ഹബീബായ നബിതങ്ങളുടെ പ്രമേയമാണ്. മദീനയിലെ മരത്തിനോട് ഒന്നിങ്ങുവായോ എന്ന് വിളിക്കുമ്പോ ഒരു വേരുമില്ലാത്ത രൂപത്തിൽ എന്റെ ഹബീബാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞു പോകാൻ ബുദ്ധിയില്ലാത്ത മരത്തിന് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല? ഞാനുപാതായി പറയുന്നില്ല. ഈ കുറച്ചു സമയം നിങ്ങളുടെ കൽബ് മദീനയിലാകണം. അവിടെ കിടക്കുന്ന കുബ്ബയെന്ന് കാണണം. ഒന്ന് പോവണ്ടേ. അവിടുത്തെ മഹബത്ത് നിൽക്കുന്ന കൽബ് തരട്ടെ, അവിടുത്തെ കാണുന്ന കൽബ് തരട്ടെ. മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ ദർബാറിലെത്താനുള്ള തൗഫീഖ് തരട്ടെ. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് വിഷയം മാറിപ്പോകുമെന്ന് ഭയന്ന് ഞാൻ തിരിച്ചു വരുന്നു. വെള്ളിയാഴ്ച ദിവസം സലാത്തിന് പ്രത്യേകമായ പവറുണ്ട്. ഇനി വേറെയും സലാത്തിന് സമയമുണ്ട്. അസ്സലാത്തു ഫീ അവ്വലിൻ നഹാരി വആഖിരിഹി. രാവിലെയും പകലും സലാത്തിൽ പ്രത്യേകം സുന്നത്തെന്ന് മുഹമ്മദ് മുസ്തഫ. ശ്രദ്ധിക്കണേ, റസൂലുള്ള പറയാൻ എന്റെ സഫായത്ത് അവൻ കൊടുക്കുമെന്ന് ആരംഭപ്പുവായ പൊന്നു മുസ്തഫ. ഇൻഷാല്ലാ അത് നമ്മൾ ചെയ്യും. ഒരു പരിപാടി കഴിയുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ചെയ്യാത്തതാണ് ഇതിന് മാറ്റം വേണം. വയലിങ്ങനെ കേൾക്കും, അതിങ്ങനെ പോകും. അതുപോലെ ഇൻഷാല്ലാ രാവിലെയും വൈകുന്നേരം ഒരു പത്ത് സ്വലാത്ത് ചെല്ലാൻ ഞങ്ങൾ റെഡിയാണ് എന്ന് പറയുന്നവരെ കൊണ്ട് കൈവന്നിച്ച് ഇൻഷാല്ലാ അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇവിടെ നിങ്ങളിൽ ഇരുന്ന സംഭാവനേക്കാൾ നിങ്ങളിൽ ഇരുന്ന ഏറ്റവും വലിയ സമ്മാനം ഈ പരിപാടിയിൽ ഇങ്ങനത്തെ കാര്യങ്ങളാണ് അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. പെട്ടെന്ന് പറയാണ് മറ്റൊരു സന്ദർഭം. അസ്സലാത്തു ഇൻദ ഇറാദത്തിൻ നൗമി വ ഇൻദ ഖില്ലത്തിൻ നൗമി. ഉറക്കി വരുന്നില്ല, സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോവാണ്. അല്ലെങ്കിൽ ഉറക്കി വരാതിരിക്കുമ്പോ ഗുണികമാരും ഉമ്മമാരുണ്ട്, ശ്രദ്ധിച്ചോ അപകടമാണ്. പിന്നെ വൃക്ക പോയിട്ട് കേടിച്ചിട്ട് കാര്യമില്ല. ഉറക്കി വരാതിരിക്കുമ്പോ, ഉറക്ക് കുറയുമ്പോ ഏറ്റവും നല്ല വഴി ഹബീബ് അങ്ങനെ തന്നെ പഠിപ്പിച്ചതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്കി വരുന്നില്ലേ, ഉറക്കി വരുന്നില്ലെങ്കിൽ സ്വലാത്ത് ചൊല്ലിക്കോ മുഹമ്മദ് മുസ്തഫ. ഹന്മാരായ പണ്ഡിതന്മാർ എഴുതുകയാണ്, രണ്ട് ആളുകൾ ഒരുമിച്ച് കൂടുമ്പോ ഒരു മജ്‌ലിസ് സംഘടിപ്പിക്കുന്ന സ്വലാത്ത് വേണം, പിരിയുമ്പോഴും സ്വലാത്ത് വേണം. ഇനി മജ്‌ലിസിൽ നിന്നൊരാൾ മാറി നിൽക്കുമ്പോ അവനോട് എടാ നീ സ്വലാത്തിലേക്ക് വാ എന്ന് പറയുമ്പോഴും സ്വലാത്ത് സുന്നത്താണ്. സയ്യിദുൽ വുജൂദ് മുഹമ്മദ് മുസ്തഫ റൂഹുൽ മജാലിസി ദിക്റുഹു വ ഹദീസുഹു വ ഹുദാ ലികുല്ലി മുലദ്ദിദി ഹ.
രണ്ടാള് പരസ്പരം കണ്ടുമുട്ടുമ്പോ മുഹമ്മദ് മുസ്തഫ കണ്ടുമുട്ടുമെന്താ ചെയ്യേണ്ടത്? രണ്ടുപേർ പരസ്പരം കണ്ടുമുട്ടുമെന്ന് നമ്മൾ സാധാരണഗതിയിൽ പരസ്പരം കണ്ടുമുട്ടുമെന്ന് നമ്മൾ എന്താ ആദ്യം ചെയ്യേണ്ടത്? മുസാഫഹ ചെയ്ത് സലാം പറയാം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ചില ആളുകൾ ഭയങ്കരമായി കെട്ടിപ്പിടുത്തത്തിന്റെ ആളുകളാണ്. പ്രത്യേകിച്ച് നമ്മുടെ പെരുന്നാളിന്റെ ദിവസങ്ങളിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾ നമ്മുടെ നാടുകളിലൊക്കെ വ്യാപകമായി നടക്കുന്നതാണ് പെരുന്നാളിലുള്ള ആലിംഗനം. എനിക്ക് പറഞ്ഞതിന്റെ പേരിൽ അടുത്ത പെരുന്നാൾക്ക് മഹല്ലിൽ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്. ഇതൊരു വിഷയം പറയാന്ന് മാത്രം. പെരുന്നാളിങ്ങനെയുള്ള കെട്ടിപ്പിടുത്തം കൊണ്ട് പ്രത്യേകിച്ച് സുന്നത്തില്ല എന്നത് കൃത്യമായി ആദ്യം നമ്മൾ മനസ്സിലാക്കും. അങ്ങനെ ഒരു ആലിംഗനം ഇസ്ലാമികപരമായി ഒരു പണ്ഡിതരും നമ്മോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സുന്നത്തില്ല. പിന്നെ എന്താ സുന്നത്തുള്ളത്? പെരുന്നാളിന്റെ മുസാഫഹത്ത് സുന്നത്താണ്. പെരുന്നാളുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നവര് നിൽക്കുന്നുണ്ട്, അത് ചെല്ലും സുന്നത്താണ്. ഇത് സുബ്ഹാനല്ലാഹ്. പള്ളിയിലെ നിസ്കാരങ്ങളിലെ ഖതീബങ്ങൾ നിന്നു കൊടുത്താൽ മതി, വരി വരിയായി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അവസാനം ഉസ്താദിന്റെ ബാറിലെ ഫ്ലാറ്റാ ആചാരി കെട്ടിപ്പിടുത്താണ്. അവിടെ വയസ്സിന് മൂത്തതെന്നുള്ള പ്രശ്നമില്ല, ചെറുതെന്നുള്ള പ്രശ്നമില്ല. എന്തിനാണ് അങ്ങനെ കഷ്ടപ്പെട്ട് കെട്ടിപ്പിടിക്കുന്നത്? ഇനി ഒരു കാര്യം കൂടെ കൂട്ടത്തിൽ പറയാം. ഇനി രണ്ടുപേരിങ്ങനെ കെട്ടിപ്പിടിച്ചു, ഏയ് സുന്നത്തില്ലാന്ന് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കണം. കെട്ടിപ്പിടിച്ചത് ഹറാമല്ല, സുന്നത്തുണ്ട് എന്ന് കരുതാൻ പാടില്ല. അങ്ങനെ ഒരു സുന്നത്തില്ല. കെട്ടിപ്പിടിക്കൽ സുന്നത്തുള്ള രണ്ട് സന്ദർഭം ഞങ്ങൾ പഠിക്കാനും കൂടെ പറയാണ്. കെട്ടിപ്പിടിക്കൽ ആലിംഗനം ചെയ്യൽ സുന്നത്തായ രണ്ട് സന്ദർഭം, അതിൽ ഒന്ന് ദൂരെ യാത്ര കഴിഞ്ഞ് വരുമ്പോ, ഹജ്ജ് കഴിഞ്ഞ് വരികയാണ്, ഉംറ കഴിഞ്ഞ് വരികയാണ്, അസിയാറത്ത് കഴിഞ്ഞൊക്കെ വരികയാണ്. അങ്ങനെ കഴിഞ്ഞ് വരുമ്പോ കെട്ടിപ്പിടിക്കൽ സുന്നത്തെന്ന് ഇസ്ലാമിക കർമ്മശാസ്ത്രം പറയാണ്. അല്ലാഹു സ്വീകരിക്കാനുള്ള തൗഫീഖ് വരട്ടെ. ശ്രദ്ധിക്കണം, റോഡാണ്, ധാരാളം വണ്ടികൾ ഇങ്ങനെ പോകും. നമ്മളെ കൽപ്പ് മാത്രം അങ്ങോട്ട് പോരുത്, വണ്ടി മാത്രം പോയാൽ മതി. എല്ലാരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. രണ്ടാമത് കെട്ടിപ്പിടിക്കൽ സുന്നത്തായ രണ്ടാമത്തെ സന്ദർഭം, ഓനെ കണ്ടിട്ട് കൊറേ നാളായി, ഓനെ കണ്ടിട്ട് കൊറേ നാളായി, അങ്ങനത്തെ ഒരാളെ കാണുമ്പോഴും കെട്ടിപ്പിടിക്കൽ സുന്നത്താണ്. ചിലപ്പോ പെരുന്നാളിന് അങ്ങനത്തെ ആൾക്കാരുണ്ട്, അവനെ കഴിഞ്ഞ പെരുന്നാക്കാണ് പള്ളിയിൽ കണ്ടത്, പിന്നെ എപ്പോഴാ കാണുന്നത്, അപ്പൊ അവനെ കെട്ടിപ്പിടിച്ചാൽ ആ സുന്നത്തിന്റെ കൂലി കൂടെ കിട്ടും. കാരണം അതുവരെ പള്ളിയിലേക്ക് വന്നിട്ടുണ്ടാവില്ല. അപ്പൊ മിക്കവാറും ആ അടിസ്ഥാനത്തിൽ ആയിരിക്കും വിചാരിക്കാൻ കെട്ടിപ്പിടിക്കാൻ. ഇങ്ങനെ രണ്ട് സന്ദർഭങ്ങളിൽ അല്ലാതെ കെട്ടിപ്പിടിക്കൽ സുന്നത്തില്ല എന്ന് വിചാരിച്ചിട്ട് നാട്ടിൽ രണ്ടുപേര് കെട്ടിപ്പിടിക്കുമ്പോൾക്ക് മഹബത്ത് കൂടുന്നുണ്ടോ? കെട്ടിപ്പിടിച്ചോട്ടെ, നിങ്ങൾ പോയിട്ട് വേർപ്പെടുത്താൻ നിൽക്കണ്ട, ഇന്ത്യ പാകിസ്ഥാനാക്കി കുഴപ്പമുണ്ടാക്കേണ്ട ആവശ്യമില്ല. ഒരു കെട്ടിപ്പിടിച്ചോട്ടെ, ഉമ്മ വെക്ക്, എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, സുന്നത്തില്ല എന്ന് പറഞ്ഞെന്ന് മാത്രം അല്ലാഹു സ്വീകരിക്കാനുള്ള തൗഫീഖ് തരട്ടെ എന്ന് മാത്രമല്ല, ഹബീബായിനി വിധങ്ങൾ പറയാണ്, രണ്ടുപേര് കണ്ടുമുട്ടുമ്പോൾ അവര് പരസ്പരം മുസാഫഹത്ത് ചെയ്യുകയാണ്, അത് സുന്നത്താണ്. ാണ് അങ്ങനെ സ്വലാത്ത് ചൊല്ലിയാൽ അവരുടെ മുൻകണിഞ്ഞ ദോഷവും പിന്നെ വരുന്ന ദോഷവും പൊറുക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. അടുത്ത സന്ദർഭം ഏതാണ്? പാങ്കിനു ശേഷമുള്ള സ്വലാത്തും സുന്നത്താണ്, ശേഷമുള്ള സ്വലാത്തും സുന്നത്താണ്. ഇതൊന്നുകൂടെ കേട്ടോളൂ, പള്ളിയിലേക്ക് കടക്കുമ്പോഴും സ്വലാത്ത് സുന്നത്താണ്. പള്ളിയിൽ കടക്കുമ്പോ സാധാരണ ചൊല്ലുന്ന ദിക്റുണ്ട്, അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി വഫ്തഹ് ലി അബ്വാബ റഹ്മതിക്. നമ്മൾ സാധാരണ ചൊല്ലലുണ്ട്, അത് ചൊല്ലിക്കഴിഞ്ഞിട്ട് സ്വലാത്ത് ചൊല്ലണേ. ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ പറയാണ്, كان رسول الله صلى الله عليه وسلم نبي صلى الله عليه وسلم തങ്ങളായിരുന്നു. ഇദാ ദഖല المسجد പള്ളിയിലേക്ക് കടന്നാൽ صلى على محمد حبيبിന്റെ പേരിൽ സലാത്ത് ചൊല്ലുന്നതാണ്, എന്നിട്ട് മറ്റ് ദിക്റും കൂടെ ചൊല്ലുന്നതാണ്. വഇദാ ഖറജ പള്ളിയിൽ നിന്ന് പുറപ്പെടുമ്പോഴും ചൊല്ലുന്നതോടൊപ്പം അപ്പോഴും സ്വലാത്ത് സുന്നത്ത് തന്നെയാണ്. ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്മിൽ വഅദത ലക അസ്കൂ ഫീഹാ സയ്യിദി ഖൈറ നബിയാ സയ്യിദി ഖൈറ നബിയാ.
എപ്പോഴും സലാത്ത് സുന്നത്താണ്. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഇനി തീർന്നില്ല, വലിയ പള്ളിയാണെന്ന് കരുതൂ, ഒരാൾ ഈ പള്ളിയിലൂടെ നടക്കുമ്പോഴും സലാത്ത് സുന്നത്തെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അലിയാരങ്ങൾ പറയാണ് ഇദാ മറർതും ബിൽ മസ്ജിദി, പള്ളിയിലൂടെ നടക്കുന്ന സമയം അടുത്തുകൂടെ നടക്കുമ്പോ അപ്പോഴും സലാത്ത് സുന്നത്തെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഇരിക്കുന്നവർക്ക് പല ആവശ്യങ്ങളുണ്ട്, എത്രയോ പേര് തയ്യാറങ്ങൾ ദുആക്ക് വേണ്ടി വന്നതാണ്, പല പല ഉദ്ദേശങ്ങളുണ്ട്. അല്ലാഹു എല്ലാം ഹലാലായി സഫലീകരിച്ചു തരട്ടെ. നിങ്ങൾ ആവശ്യങ്ങൾക്കുള്ള മറുപടി പറയാണ്, ശ്രദ്ധിക്കണേ. ആർക്കാണ് ആവശ്യമില്ലാത്തത്? ആർക്കാണ് ആവശ്യങ്ങള് ലോകത്തിനപ്പുറത്തുള്ളത്? അന്ത ഗരീബ് അനി തഫ്സീലി വൽ ബയാന, ആവശ്യങ്ങളില്ലാത്തവൻ അവൻ മാത്രമാണ്, രാജാദി രാജന് മാത്രമാണ്, ഒന്നും വേണ്ടാത്തവൻ അവൻ മാത്രമാണ്. അവനെല്ലാം സർവേശ്വരനാണ്, അവൻ സർവാധിപതിയാണ്, അവൻ ഏകനാണ്, അവന്റെ മുന്നിലൊന്നുമില്ല. ബാക്കിയുള്ളവർ മുഴുവനും എല്ലാത്തിനും ആവശ്യമുള്ളവരാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അങ്ങ് തലിയും അരിത്തീ ആവശ്യങ്ങളായി വന്ന ഉമ്മമാരെ, ആവശ്യങ്ങളുമായി വന്ന ഉമ്മമാരെ സീദന അബ്ദുല്ലാഹി ബിൻ അബീ ഔഫ ഒക്കെ പറയാണ്, റളിയല്ലാഹു മഹാനവരിൽ പറയാണ്, ഖറജ അലൈന റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ ഞങ്ങളുടെ അരികിലേക്ക് വന്നു. ഫഖാൽ, എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, മൻ കാന ലഹു ഇലല്ലാഹി അസ്സ വജല്ല ഹജ, ആർക്കെങ്കിലും അല്ലാഹുവിന്റെ പക്കലിൽ നിന്ന് വല്ലതും കിട്ടണമെന്ന ഉദ്ദേശമുണ്ടോ, റബ്ബിന്റെ ഉത്തരത്തിനായി വെയിറ്റ് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ജീവിതത്തിൽ വേണമെന്നുണ്ട്, തീർന്നില്ല. ഔ ഇലാ അഹദിൻ മിൻ ബനി ആദമ, മനുഷ്യരിൽ നിന്ന് നമ്മുടെ ചങ്ങാതിയിൽ നിന്ന് പൈസ കടം കൊടുത്തിട്ടുണ്ട്, തരുന്നില്ല, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, അറ്റൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം അവിടെ പൈസ ഇൻവെസ്റ്റ് ചെയ്തു ചരക്ക് ഇങ്ങോട്ട് വന്നിട്ടില്ല, കാർഗോയിൽ കൊടുത്തയച്ചിട്ടുണ്ട്, പലതും കിട്ടാറുണ്ട്, നാട്ടുകാരിൽ നിന്ന് കിട്ടാറുണ്ട്, സൃഷ്ടികളിൽ നിന്ന് കിട്ടാറുണ്ട്, സർക്കാരിൽ നിന്നും കിട്ടാറുണ്ട്. ഇങ്ങനെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഹബീബായ രീതങ്ങൾ പറയാനാണ് ഒക്കെ പറയണേ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ചെയ്യേണ്ടത്? ഫല്യതവല്ല, ഒന്ന് വുളോ ചെയ്യണേ, ഒന്ന് വുളോ ചെയ്യണേ, വലിയസിൻ വുളോഹു, ചെയ്യുന്ന വുളോഹും മട്ടത്തിൽ തന്നെ ചെയ്യണേ, സുന്നത്ത് അടക്കി ചെയ്യണേ, ഒപ്പിക്കൽ സിന്റെ വുളോഹു നമുക്ക് വേണ്ട, നല്ല വുളോഹു എടുക്കണം. മനസ്സിൽ ടെൻഷൻ ഉള്ളവര് പരിഹാരം ഹബീബ് പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നല്ല വുളോഹു ചെയ്യണം. എന്നിട്ട് റസൂലുള്ള പറയാണ്, വലിയുസല്ലി റകഅത്തൈൻ, രണ്ട് റകഅത്ത് നിസ്കരിക്കണേ. എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? കിട്ടാനുണ്ടോ? വല്ല പദ്ധതിയും പൂർത്തിയാവാനുണ്ടോ? വുളോഹു ചെയ്തിട്ട് ആ വുളോഹു നല്ലപോലെ ചെയ്ത് രണ്ട് റകഅത്ത് നിസ്കരിക്കണേ. നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിനെ പുകഴ്ത്തിയിട്ട് ഹംദ് പറയണേ, അൽഹംദുലില്ലാ പറയണേ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അൽഹംദുലില്ലാ പറഞ്ഞതിന് ശേഷം വലിയുസല്ലി അലൻ നബി മുഹമ്മദ്, അൽഹംദുലില്ലാ ചൊല്ലിയിട്ട് സലാത്ത് ചൊല്ലേണ്ടതാണ്. ആരുടെ പേരിൽ? മുഹമ്മദ് മുസ്തഫയുടെ പേരിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂലുള്ള പറയാണ്, സുമലിയക്കുൽ, സലാത്ത് ചൊല്ലിയതിനു ശേഷം അവൻ ഈ ദിക്ര ചൊല്ലേണ്ടതാണ്. അത് ഇൻഷാല്ലാ ഞാൻ പെട്ടെന്ന് പറയാണ്, ആവശ്യമുള്ളവർ പിന്നീട് ബന്ധപ്പെട്ടാൽ പറഞ്ഞു തരാവുന്നതാണ്. ഇമാമാർ ഉദ്ധരിച്ചതാണ്, ഇമാം തുർമുദി ഉദ്ധരിച്ച ഹദീസാണിത്. റസൂലുള്ള പറയാണ്, പിന്നെ അവൻ ചൊല്ലേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹു ഹലീമുൽ കരീം. ശ്രദ്ധിക്കണേ, ലാ ഇലാഹ ഇല്ലല്ലാഹു സുബ്ഹാനല്ലാഹി റബ്ബ്.
رب العرش العظيم والحمد لله رب العالمين أسألك موجبات رحمتك وعزائم مغفرتك والغنيمة من كل بر والسلامة من كل ذنب لا تدع لي ذنبا إلا غفرته ولا هما إلا فرجته ولا حاجة هي لك لمن إلا قضيتها يا أرحم الراحمين കുറച്ച് ദിക്ർ മാത്രമേ ഉള്ളൂ, ഇപ്പൊ വിശദീകരിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരാൾ ചെയ്താൽ അവന്റെ ആവശ്യങ്ങൾക്ക് പരിഹാരമുണ്ടെന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുനിലയിലും ധാരാളം പറയുന്നുണ്ട്. മഹാനായ സയ്യിദ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. لا اله الا الله والله اكبر الله اكبر ولله الحمد ان شاء الله. انا وصلിക്കുകയാണ്. ഇനി ഒരു വാക്ക് പോലും ഉച്ചരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദ് അവർക്ക് ധാരാളം സ്ഥലത്തേക്ക് പരിപാടികൾക്കൊക്കെ പോകാറുണ്ട്. നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഒരുപാട് തിരക്കുകൾക്കിടയിൽ നിന്നും ഇവിടെ എത്തി നമ്മെ അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട സയ്യിദ് വായാർ തങ്ങൾ ഉസ്താദ്, അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാവട്ടെ. ഒരുപാട് കാലം അവിടുത്തെ തണലിൽ ആസ്വദിക്കാനും അവിടുത്തെ ഹിദ അവിടുത്തെ നേതൃത്വത്തിലായി പ്രവർത്തിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പറഞ്ഞ ആ സ്ഥലത്ത് ഫുൾ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് അല്ലാഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.